हेलो फ्रेंड्स, क्याप्टन अमेरिकയുടെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ക്യാപ്റ്റന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ബക്കി മരിക്കുന്നതാണ്. ഈ മരണത്തിന് ഹൈഡ്രയോടും ജോഹാൻ ഷ്മിറ്റിനോടും പകരം ചോദിക്കാൻ ക്യാപ്റ്റന് സാധിക്കുമോ? അതാണ് ഇന്നത്തെ അവസാന പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. ട്രെയിനിൽ നടന്ന ഫൈറ്റിന്റെ ഇടയ്ക്ക് ഡോക്ടർ സോളയെ ക്യാപ്റ്റന്റെ ഏജൻസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സോളയെ തടവിലിടുന്നു. അയാളെ ചോദ്യം ചെയ്യാനായിട്ട് മേജർ അങ്ങോട്ട് വരുന്നു. മേജർ ഡോക്ടർ സോളയോട് പറയുന്നു, ജോഹാൻ ഷ്മിറ്റിന്റെ എല്ലാ ആളുകളും പിടിക്കുമെന്ന് വരുമ്പോ സയനൈഡ് കഴിച്ച് മരിക്കാറാണ് പതിവ്. പക്ഷെ താൻ സയനൈഡ് കഴിച്ച് മരിച്ചില്ല. അപ്പൊ തനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ. തന്റെ ജീവൻ ഞങ്ങൾ എടുക്കണ്ടെങ്കിൽ മര്യാദക്ക് ജോഹാൻ ഷ്മിറ്റിന്റെ പ്ലാനുകൾ എന്താണെന്നും അയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നും പറയണം. കുറെ നേരം ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോ ഡോക്ടർ സോള എല്ലാ സത്യങ്ങളും പറയുന്നു. ഷ്മിറ്റിനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈസി ആയിട്ട് പിടിക്കാനൊന്നും പറ്റില്ല. അയാളുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു രാജ്യം കീഴടക്കണമെന്നല്ല, ഈ ലോകം തന്നെ കീഴടക്കണമെന്നാണ് അയാളുടെ ആഗ്രഹം. അദ്ദേഹത്തിനെ തടയാൻ നിങ്ങൾക്ക് പറ്റില്ല. അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ബോംബ് വെച്ച് തകർക്കാനാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്ലാൻ. അങ്ങനെ അവർക്ക് ജോഹാൻ ഷ്മിറ്റ് ഒളിച്ചിരിക്കുന്ന ഹൈഡ്രയുടെ കേന്ദ്രം എവിടെയാണെന്ന് മനസ്സിലാവുന്നു. പക്ഷെ അങ്ങോട്ട് പോവാൻ അവർക്കൊക്കെ പേടിയായിരുന്നു. എങ്ങനെയാണ് അവിടെ പോയി ഹൈഡ്രയെ തകർക്കുക? ഈ കാര്യം മേജറും മറ്റുള്ളവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരോടുള്ള അടങ്ങാത്ത ദേഷ്യത്തിലിരിക്കുന്ന ക്യാപ്റ്റൻ പറയുന്നു, നമ്മൾ എന്തിനാണ് അവരെ പേടിക്കുന്നത്? നമ്മൾ നന്മയുടെ പാതയിലാണ്, അവർ തിന്മയുടെ പാതയിലും. നമ്മൾക്ക് തീർച്ചയായിട്ടും അവരെ നശിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഒരു പ്ലാൻ ഇട്ടതിന് ശേഷം ക്യാപ്റ്റൻ ഒരു മരണമാസ് ബൈക്ക് കയറി ഒറ്റയ്ക്ക് അവിടേക്ക് പോകുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് അവിടെ എത്തുന്നു. അവിടെ എത്തുന്നതിന് ഇടയ്ക്ക് ഒരുപാട് ഫൈറ്റുകൾ ക്യാപ്റ്റന് ചെയ്യേണ്ടി വന്നു. വീണ്ടും കുറച്ചു നേരം ക്യാപ്റ്റൻ ഫൈറ്റ് ചെയ്തു. പക്ഷേ കുറെ പേര് തീ തുപ്പുന്ന ഗണ്ണുമായിട്ട് വന്ന് ക്യാപ്റ്റനെ വളഞ്ഞിട്ട് പിടിക്കുന്നു. പിടിയിലായ ക്യാപ്റ്റനെ അവർ നേരെ കൊണ്ടുപോകുന്നത് ഷ്മിറ്റ്സിന്റെ അടുത്തേക്കാണ്, റെഡ് സ്കളിന്റെ അടുത്തേക്ക്. അങ്ങനെ അവർ വീണ്ടും കണ്ടുമുട്ടി. റെഡ് സ്കൾ നടന്ന് ക്യാപ്റ്റന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, ക്യാപ്റ്റൻ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ, നമുക്ക് വീണ്ടും കാണേണ്ടി വരുമെന്ന്. ഇപ്പൊ നീ തന്നെ എന്റെ വലയിൽ വന്ന് ചാടിയിരിക്കുകയാണ്. നിനക്ക് നല്ല അഹങ്കാരം ഉണ്ടല്ലേ. സ്വന്തം ശക്തിയിൽ എന്റെ എത്ര ആളുകളെയാണ് നീ ഒറ്റയ്ക്ക് കൊന്നു തള്ളിയത്? അതിനൊക്കെ നിന്നോട് ഞാൻ ഇന്ന് പകരം ചോദിക്കും. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം, എന്തുകൊണ്ടാണ് നീ മാത്രം ഇത്ര സ്പെഷ്യൽ ആയത്? എന്തിനാണ് ഡോക്ടർ എസ്കിൻ നിന്നെ തെരഞ്ഞെടുത്തത്? അപ്പോ ക്യാപ്റ്റൻ പറയുന്നു, എന്റെ മനസ്സ് കണ്ടിട്ടാണ് ഡോക്ടർ എസ്കിൻ എന്നെ തെരഞ്ഞെടുത്തത്. ഞാൻ നിന്റെ പോലെ ഒരു ദുഷ്ടനല്ല, നിന്റെ മനസ്സ് ക്രൂരമാണ്, ഞാൻ അങ്ങനെയല്ല. ഇത് കേട്ട് റെഡ് സ്കളിന് ദേഷ്യം വരുന്നു. അയാൾ അയാളുടെ ഉരുക്ക് കൈ വെച്ച് ക്യാപ്റ്റന്റെ മൂന്നിടി. ക്യാപ്റ്റന് കുറച്ചു നേരത്തേക്ക് വയ്യാതെയായി. പക്ഷെ ക്യാപ്റ്റൻ തലയുയർത്തി പറയുന്നു, ഐ കാൻ ഡു ദിസ് ഓൾ ഡേ, എനിക്കിത് ഈ ദിവസം മുഴുവൻ ചെയ്യാൻ പറ്റും. ഇത് കേട്ട് റെഡ് സ്കൾ പറയുന്നു, നിനക്കിത് ഈ ദിവസം മുഴുവൻ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്കതിന് സമയമില്ല തൽക്കാലം എന്ന് പറഞ്ഞിട്ട് അയാൾ ടെസ്റ്റ് റാക്കറ്റിനടുത്ത് ക്യാപ്റ്റനെ വെടിവെക്കാൻ പോകുന്നു. പെട്ടെന്ന് ഇപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇത് ക്യാപ്റ്റന്റെ പ്ലാൻ ആയിരുന്നു. ക്യാപ്റ്റന്റെ ആളുകൾ ഇടിച്ചു തകർത്തങ്ങോട്ട് വരുന്നു. മേജറും പെഗ്ഗിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഹൈഡ്രയുടെ ആ മെയിൻ കേന്ദ്രം തകർക്കാൻ തുടങ്ങുന്നു. ലക്ഷണം കണ്ടിട്ട് അത്ര പന്തിയല്ല എന്ന് മനസ്സിലായ റെഡ് സ്കൾ പെട്ടെന്ന് തന്നെ ടെസ്റാ ക്യൂബ് എടുത്ത് തന്റെ വാൾക്കേറി എന്ന് പറയുന്ന പ്ലെയിനിൽ കയറി രക്ഷപ്പെടാൻ പോകുന്നു. ക്യാപ്റ്റൻ റെഡ് സ്കളിനെ പിടിക്കാൻ വേണ്ടി തന്റെ ഷീൽഡ് എടുത്ത് അയാളുടെ പിന്നാലെ ഓടുന്നു. പക്ഷേ
പക്ഷെ ഇടയ്ക്ക് വെച്ച് റെഡ് സ്കൾ തീ തുപ്പുന്ന ഒരു റോബോട്ടിനെ ക്യാപ്റ്റനെ കൊല്ലാൻ വേണ്ടി വിടുന്നു. പക്ഷെ കൃത്യസമയത്ത് തന്നെ പെഗ്ഗിയും മേജറും അങ്ങോട്ട് വരുന്നു. പെഗ്ഗി ഒരു തോക്കെടുത്ത് ആ റോബോട്ടിന്റെ പണി പാളിക്കുന്നു. അപ്പൊ ക്യാപ്റ്റൻ പെഗ്ഗിയോട് പറയുന്നു, പെഗ്ഗി എന്നും ഞാനാണ് ലേറ്റ് ആവാറ്, ഇന്ന് നീ ലേറ്റ് ആയി. എന്നിട്ട് ക്യാപ്റ്റൻ സമയങ്ങളായത് ഓടി പുറത്തേക്ക് വരുന്നു. പക്ഷെ അപ്പോഴേക്കും ടെസ്രാ ക്യൂബ് എടുത്ത് തന്റെ വോൾക്കേറി എന്ന് പറയുന്ന പ്ലെയിൻ ഓണാക്കി റെഡ് സ്കൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ക്യാപ്റ്റന്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ, തോറ്റാലും ശരി ജയിച്ചാലും ശരി ശ്രമം ഉപേക്ഷിക്കുന്ന പരിപാടിയില്ല. പ്ലെയിൻ ഓടി കുറെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യാപ്റ്റൻ പ്രതീക്ഷ കൈവിട്ടില്ല. മുന്നിൽ വരുന്ന ഹൈഡ്രയുടെ എല്ലാ ആൾക്കാരെയും അടിച്ചു തെറിപ്പിച്ച് പ്ലെയിനിന്റെ പിന്നാലെ അദ്ദേഹം സ്പീഡിലോടി. പക്ഷെ കുറെ നേരം ഓടിയെങ്കിലും വോൾക്കേറി എന്ന് പറയുന്ന ഹൈ സ്പീഡുള്ള പ്ലെയിൻ പെട്ടെന്ന് മുന്നിലേക്ക് പോയി. ആ സമയത്ത് നല്ല സ്പീഡുള്ള ഒരു കാറിൽ മേജറും പെഗ്ഗിയും കൂടി അങ്ങോട്ട് വരുന്നു. ക്യാപ്റ്റൻ പെട്ടെന്ന് കാറി കയറ്, നമ്മൾക്ക് അവനെ പിടിക്കണം. ക്യാപ്റ്റൻ കാറി കയറുന്നു. മേജർ ആ കാർ വൺ സ്പീഡിൽ പ്ലെയിനിന്റെ പിന്നാലെ കൊണ്ടുപോകുന്നു. അങ്ങനെ പ്ലെയിനിന്റെ അടുത്തെത്തി. തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ കാറിന്റെ മുകളിൽ നിന്ന് അതിലേക്ക് ചാടി കയറാൻ ശ്രമിച്ചു. ഈ സമയത്ത് പെഗ്ഗി ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ ഈ പ്രാവശ്യം ലേറ്റ് ആവരുത്, ഈ പ്രാവശ്യം എന്തായാലും ഞാൻ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനും പെഗ്ഗിയും കൂടി കിസ് ചെയ്യുന്നു. പ്ലെയിൻ അവിടെ നിന്ന് പറന്നുയരുന്നതിന് മുൻപ് അദ്ദേഹം പ്ലെയിനിലേക്ക് ചാടിക്കയറി. ക്യാപ്റ്റനും പ്ലെയിനും കൂടി ദൂരേക്ക് പോയി മറയുന്നത് പെഗ്ഗി നോക്കി നിന്നു. ക്യാപ്റ്റൻ ഒരു വിധത്തിൽ പ്ലെയിനിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അതിന്റെ ഉള്ളിൽ താഴേക്കിടാൻ വെച്ചിരുന്ന ബോംബുകൾ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഓരോ ബോംബുകളായിട്ട് നിർവീര്യമാക്കാൻ തുടങ്ങി. ഈ സമയത്ത് ക്യാപ്റ്റനെ തടയാൻ വേണ്ടി റെഡ് സ്കള്ളിന്റെ കുറെ ആളുകൾ അങ്ങോട്ട് വരുന്നു. ക്യാപ്റ്റൻ ഒന്നും നോക്കിയില്ല, എല്ലാവരും പിടിച്ച് പനിക്കിടുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പ്ലെയിൻ ഫൈറ്റ് ആണ്. അങ്ങനെ റെഡ് സ്കള്ളിന്റെ വെടിയുണ്ടകളെ മറികടന്ന് ക്യാപ്റ്റൻ വീണ്ടും പ്ലെയിനിലേക്ക് എത്തുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ പ്ലെയിനിന്റെ കൺട്രോൾ റൂമിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോ റെഡ് സ്കള്ളിനെ കാണാനില്ല. പെട്ടെന്നാണ് റെഡ് സ്കൾ പിന്നീന്ന് വന്ന് ആക്രമിച്ചത്. ക്യാപ്റ്റൻ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഷീൽഡ് വെച്ച് റെഡ് സ്കള്ളിനെ നേരിടുന്നു. അങ്ങനെ ഫൈറ്റിന്റെ ഇടയ്ക്ക് പ്ലെയിൻ താഴേക്ക് മുകളിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നു. അവസാനം റെഡ് സ്കൾ ടെസ്രാക് ഗൺ കയ്യിലെടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ക്യാപ്റ്റൻ നിനക്ക് ശ്രമം ഉപേക്ഷിക്കാൻ അറിയില്ല അല്ലേ? എടാ നീ ഒരു മണ്ടനാണ്, വെറും മണ്ടൻ. സത്യത്തിൽ നിനക്ക് എന്നേക്കാൾ ശക്തിയുണ്ട്, പക്ഷേ നിന്റെ ശക്തിയെ നീ തിരിച്ചറിയുന്നില്ല. നിന്റെ ഈ ശക്തി വെച്ച് ഈ ലോകം തന്നെ കീഴടക്കാൻ പറ്റും. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? നീ കണ്ട ആർമിക്കൊക്കെ വേണ്ടി പണിയെടുക്കാൻ നടക്കുന്നു. നിനക്ക് ജീവിക്കാൻ അർഹതയില്ല, നിന്നെ ഞാനിപ്പോ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ക്യാപ്റ്റൻ ഷീൽഡ് എടുത്ത് അയാളുടെ മേത്തേക്ക് ഒരു ഒറ്റ ഏറ്.
റെഡ് സ്കൾ തെറിച്ചുപോയി വീണു. പക്ഷെ അത് മാത്രമല്ല ഉണ്ടായത്, അവിടെ ടെസറാക്ട് വെച്ചിരുന്ന മെഷീൻ കേടായി പോകുന്നു. റെഡ് സ്കൾ ദേഷ്യത്തോടെ ക്യാപ്റ്റനോട് പറയുന്നു, എടാ നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ല, എന്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടാണ് നീ വേസ്റ്റ് ആക്കിയത്. എന്നിട്ട് റെഡ് സ്കൾ നേരെ ചെന്ന് ടെസ്റാ ക്യൂബ് എടുത്ത് കയ്യിൽ പിടിക്കുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ടെസ്റാ ക്യൂബിന്റെ എനർജി നിയന്ത്രിക്കാൻ പറ്റാതെ റെഡ് സ്കൾ ആവിയായി പോകുന്നു. ഇങ്ങനെ ആവിയായി പോകുന്ന റെഡ് സ്കൾ വേറെ ഏതോ ഒരു പ്ലാനറ്റിലേക്കാണ് പോകുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണ ടെസ്റാ ക്യൂബ് ഒരു ഓട്ടോ ഉണ്ടാക്കിയിട്ട് താഴേക്ക് പോകുന്നു. ഈ സമയത്ത് പ്ലെയിനിന്റെ കൺട്രോൾ പോകാൻ തുടങ്ങിയിരുന്നു. ക്യാപ്റ്റൻ നേരെ ചെന്ന് പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ക്യാപ്റ്റൻ പെഗ്ഗി ഉണ്ടായിരുന്ന കൺട്രോൾ റൂമിലേക്ക് കോൾ ചെയ്യുന്നു. ക്യാപ്റ്റൻ തന്റെ കയ്യിലുള്ള പെഗ്ഗിയുടെ ഫോട്ടോ എടുത്ത് മുന്നിൽ വയ്ക്കുന്നു. പെഗ്ഗി കോൾ എടുക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ക്യാപ്റ്റൻ നിങ്ങൾ സേഫ് അല്ലേ? ക്യാപ്റ്റൻ പറയുന്നു, പെഗ്ഗി റെഡ് സ്കൾ മരിച്ചു. പക്ഷേ ഈ പ്ലെയിൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ അത് ജനങ്ങൾക്ക് ആപത്താണ്. എനിക്ക് ഈ പ്ലെയിൻ ഈ മഞ്ഞുമലകളിലേക്ക് ഇടിച്ചേർക്കേണ്ടി വരും. ഇത് കേട്ട് പെഗ്ഗിക്ക് ആകെ പേടിയായി. പെഗ്ഗി പറയുന്നു, ക്യാപ്റ്റൻ ഞാൻ പറയുന്നത് കേക്ക്, നമ്മൾക്ക് സമയമുണ്ട്. ഞാനും ഹോവാർഡ് സ്റ്റാർക്കും കൂടി സേഫ് ആയിട്ട് ഇറക്കാൻ പറ്റിയ ഒരു സ്ഥലം പറഞ്ഞു തരാം. നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യ് പ്ലീസ്. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു, ഇല്ല പെഗ്ഗി, ഇതെന്റെ തീരുമാനമാണ്, ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാവുന്നൊന്നും ഞാൻ ചെയ്യില്ല. അപ്പോഴേക്കും പെഗ്ഗിയുടെ കണ്ണ് നനയാൻ തുടങ്ങി. പെഗ്ഗി പറയുന്നു, ക്യാപ്റ്റൻ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, ദയവായിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യണമെന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. ക്യാപ്റ്റൻ അതൊക്കെ മറന്നോ, ഈ പ്രാവശ്യം ലേറ്റ് ആവാതെ വരാമെന്നല്ലേ ക്യാപ്റ്റൻ പറഞ്ഞിരുന്നത്, മറന്നു എല്ലാം. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു, പെഗ്ഗി ഈ പ്രാവശ്യം ഞാൻ ഒരിക്കലും ലേറ്റ് ആവില്ല, പക്ഷേ എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ പെഗ്ഗി. പെഗ്ഗി കരഞ്ഞുകൊണ്ട് പറയുന്നു, ക്യാപ്റ്റൻ ഡാൻസ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് ഡാൻസ് പഠിക്കാം. നിങ്ങൾ പറഞ്ഞിരുന്നത് പോലെ ലേറ്റ് ആവാതെ ഇങ്ങോട്ടൊന്ന് വന്നാൽ മാത്രം മതി. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു, പെഗ്ഗി നീ കേൾക്കുന്നില്ലേ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രാവശ്യം ഞാൻ ലേറ്റ് ആവില്ല, ഒരിക്കലും ലേറ്റ് ആവില്ല. ഞാനങ്ങോട്ട് വന്നിട്ട് നമ്മൾക്ക് ഒരുമിച്ച് ഒരുപാട് ഡാൻസ് സ്റ്റെപ്പുകൾ പഠിക്കും. പെഗ്ഗി ക്യാപ്റ്റനെ പലവട്ടം വിളിച്ചു, പക്ഷെ പിന്നെ ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റനും പ്ലെയിനും കൂടി അവിടെ ഇടിച്ചിറങ്ങി. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ സ്വന്തം ജീവൻ ത്യാഗം ചെയ്തു, സാക്രിഫൈസ് ചെയ്തു. പെഗ്ഗി ഇഷ്ടപ്പെട്ടിരുന്നത് ശക്തനായ ക്യാപ്റ്റനെ ആയിരുന്നില്ല, പണ്ടത്തെ ആ സ്റ്റീവിനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിനെയാണ് പെഗ്ഗി ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരിക്കലും നടക്കാതെ പോയ ഒരു നഷ്ടപ്രണയമായി ക്യാപ്റ്റന്റെയും പെഗ്ഗിയുടെയും പ്രണയം അവശേഷിക്കുന്നു. ഇതിനുശേഷം ഹോവാർഡ് സ്റ്റാർക്ക് താഴേക്ക് വീണ ടെസ്റാ ക്യൂബ് കണ്ടെടുക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഭീരുക്കൾ പലവട്ടം മരിക്കും, പക്ഷേ ധീരന് മരണം ഒന്നേ ഉള്ളൂ.
പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ, ധീരന് മരണം ഒന്നേ ഉള്ളൂ. ക്യാപ്റ്റന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം എന്നും ധീരൻ തന്നെയായിരുന്നു. പക്ഷെ വെറും ഒരു ധീരനായിട്ട് അങ്ങനെ അങ്ങോട്ട് മരിക്കാൻ ക്യാപ്റ്റന് പറ്റുമോ? കാരണം ക്യാപ്റ്റന്റെ മനസ്സിൽ ധീരത മാത്രമല്ല ഉള്ളത്, ക്യാപ്റ്റന്റെ ശരീരത്തിൽ സൂപ്പർ സോൾജർ സെറം കൂടിയുണ്ട്. ക്യാപ്റ്റന്റെ ശരീരം കണ്ടെത്തി അദ്ദേഹം മഞ്ഞിന്റെ ഉള്ളിൽ ഫ്രീസ് ആയി കിടക്കുകയായിരുന്നു. സൂപ്പർ സോൾജർ സെറം ശരീരത്തിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു. കണ്ടെത്തി കുറച്ചു കാലത്തിന് ശേഷം ക്യാപ്റ്റൻ കണ്ണുകൾ തുറക്കുന്നു. ഏതോ ഒരു ഒറ്റപ്പെട്ട റൂമിലാണ് അദ്ദേഹം കണ്ണുകൾ തുറന്നത്. കണ്ണു തുറന്ന് ചുറ്റും നോക്കിയപ്പോ 1945 കാലഘട്ടത്തിലെ റേഡിയോ കേൾക്കുന്നുണ്ട്, ആ കാലഘട്ടത്തിലെ മാഗസിൻസ് ഇരിക്കുന്നുണ്ട്, പത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ക്യാപ്റ്റൻ എന്തോ ഒരു പുതുമ തോന്നി. പെട്ടെന്ന് അവിടേക്ക് ഒരു നഴ്സ് കയറി വരുന്നു. നഴ്സ് പറയുന്നു, ക്യാപ്റ്റൻ നിങ്ങൾ എഴുന്നേറ്റോ, ഞങ്ങൾ എല്ലാവരും ക്യാപ്റ്റൻ ഒന്ന് കണ്ണു തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ക്യാപ്റ്റന് കുഴപ്പമൊന്നും തോന്നില്ലല്ലോ. അപ്പൊ തന്നെ ക്യാപ്റ്റന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന്. ക്യാപ്റ്റൻ എഴുന്നേറ്റ് വന്ന് നഴ്സിനോട് ചോദിക്കുന്നു, ഞാനിപ്പോ എവിടെയാണുള്ളത്, നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നഴ്സ് ക്യാപ്റ്റനോട് ശാന്തനാവാൻ പറയുന്നു. പക്ഷെ ക്യാപ്റ്റൻ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുന്നു. ഈ കാര്യം നഴ്സ് ആരോടോ വിളിച്ച് പറയുന്നു. പെട്ടെന്ന് കുറെ ഏജന്റ്സ് വന്നിട്ട് ക്യാപ്റ്റനെ പിടിക്കാൻ നോക്കുന്നു. പക്ഷെ ക്യാപ്റ്റൻ ഉണ്ടോ നിൽക്കുന്നു. ക്യാപ്റ്റൻ അവരെല്ലാവരെയും തട്ടി മാറ്റിയിട്ട് ഓടുന്നു. അദ്ദേഹം ഓടിച്ചെന്ന് കയറിയത് ഒരു സിറ്റിയുടെ നടുക്കേക്കായിരുന്നു, അല്ല ഫ്യൂച്ചറിലേക്കായിരുന്നു, ഭാവിയിലേക്ക്. ക്യാപ്റ്റന് നമ്മളുടെ പോലെ തന്നെ ചുറ്റും നോക്കിയപ്പോ ഒന്നും മനസ്സിലായില്ല. ഒന്നും പണ്ടത്തെ പോലെയല്ല. തനിക്ക് ചുറ്റും വലിയ വലിയ കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളിലൊക്കെ വലിയ വലിയ സ്ക്രീനുകൾ, ആ സ്ക്രീനിലൊക്കെ കളർഫുൾ ആയിട്ടുള്ള പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു. തനിക്ക് ചുറ്റും ഓടുന്നത് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ടൈപ്പ് കാറുകളാണ്. ക്യാപ്റ്റൻ നമ്മളെ പോലെ തന്നെ ആകെ ഞെട്ടിപ്പോയി. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു, ക്യാപ്റ്റൻ. നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മളുടെ സ്വന്തം നിക് ഫ്യൂറി ആയിരുന്നു അത്. നിക് ഫ്യൂറി ക്യാപ്റ്റനോട് പറയുന്നു, ക്യാപ്റ്റൻ താങ്കൾ ഒരു ഉറക്കത്തിലായിരുന്നു, 70 വർഷങ്ങൾ നീണ്ട ഉറക്കം. ക്യാപ്റ്റൻ ആകെ ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയാം, ക്യാപ്റ്റൻ വോൾക്കേറി എന്ന് പറയുന്ന പ്ലെയിനുമായിട്ട് മഞ്ഞുമലകളിലേക്ക് ഇടിച്ചിറങ്ങിയത് 1945. പക്ഷെ ഇന്ന് ക്യാപ്റ്റൻ എത്തി നിൽക്കുന്ന വർഷം 2012. 70 വർഷങ്ങളോളം ക്യാപ്റ്റൻ മഞ്ഞിനടിയിൽ ഉറഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷെ ഇതൊക്കെ അറിഞ്ഞ് ഞെട്ടിയിട്ടും ക്യാപ്റ്റൻ ഒരേ ഒരു കാര്യം മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. ക്യാപ്റ്റൻ പറയുന്നു, എനിക്കിന്നൊരാളെ കാണാനുണ്ടായിരുന്നു. കൂട്ടുകാരെ, ക്യാപ്റ്റൻ പറയുന്നത് 70 വർഷങ്ങൾക്ക് മുൻപ് പെഗ്ഗിയോട് പറഞ്ഞുറപ്പിച്ച ആ മീറ്റിങ്ങിനെ പറ്റിയായിരുന്നു. അവരൊരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ ഡാൻസിന്റെ കാര്യമായിരുന്നു. പക്ഷെ അതിനി നടക്കില്ലല്ലോ, 70 വർഷങ്ങൾ കഴിഞ്ഞു. അതല്ലെങ്കിലും അങ്ങനെയാണ്, ഹീറോസിന് കഷ്ടപ്പാട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻ പഴയതുപോലെ തന്നെ എനർജറ്റിക് ആയി. ക്യാപ്റ്റൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. നിക് ഫ്യൂറി ക്യാപ്റ്റന്റെ അടുത്തേക്ക് വരുന്നു. ക്യാപ്റ്റൻ ചോദിക്കുന്നു, നിങ്ങളൊക്കെ കൂടി എന്തിനാണ് എന്നെ ഈ പുതിയ ലോകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? എന്നെ ഈ പുതിയ ലോകത്തിലേക്ക് ഇറക്കി വിടാനാണോ നിങ്ങൾ എന്നെ തിരിച്ചു കൊണ്ടുവന്നത്? അപ്പോ നിക് ഫ്യൂറി പറയുന്നു, അല്ല, ഈ പുതിയ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ താങ്കളെ തിരിച്ചു കൊണ്ടുവന്നത്. 70 വർഷത്തേക്ക് മുന്നാടി എപ്പടി പോണാറോ ക്യാപ്റ്റൻ, അപ്പടിയെ തിരുമ്പി വന്നിട്ടാണ് സോള് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവെഞ്ചർ എന്ന് പറയുന്ന ഈ മനോഹരമായ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഒരു കാര്യം മാത്രം ഓർത്തുവെച്ചോ, ഇതുവരെ കഴിഞ്ഞ സിനിമകൾ പോലെയല്ല ഈ സിനിമ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നും വിട്ടുപോകാതെ ഞാൻ പറഞ്ഞത്. ക്യാപ്റ്റന്റെയും ബക്കിയുടെയും ഫ്രണ്ട്ഷിപ്പ്, ക്യാപ്റ്റന്റെയും പെഗ്ഗിയുടെയും പ്രണയം, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ 5 പാർട്ടാക്കി നീട്ടിവലിച്ച് പറഞ്ഞതിൽ കുറെ പേർക്ക് വിഷമം ഉണ്ടാവുമെന്ന് അറിയാം. എന്നാലും ക്ഷമിക്കുക, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന സിനിമയോടുകൂടി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫേസ് 1 അല്ലെങ്കിൽ ഭാഗം 1 കഴിഞ്ഞു എന്ന് പറയാം. ആ സിനിമ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു സിനിമയല്ല മക്കളെ, അതൊരു മാജിക്കാണ്. 2012 സംഭവിച്ച ഒരു മാജിക്. ആ സിനിമയുടെ പേര് ദി അവഞ്ചേഴ്സ് എന്നാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാൻ പോകുന്നത് അടുത്ത മൂവി പെട്ടെന്നിടണം, അടുത്ത മൂവി പെട്ടെന്നിടണം, അങ്ങനെയല്ലേ? അല്ലെങ്കിൽ പറയും, എന്നാണ് അടുത്ത മൂവി ഇടുക, ഇതുപോലെ ലേറ്റ് ആക്കരുത്, പാർട്ട് ആക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ. ഞാൻ എന്തായാലും മാർവൽ ഫുൾ ചെയ്ത് തീർത്തിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് പരീക്ഷ വന്നിരിക്കുകയാണ്. ഞാൻ ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പരീക്ഷയ്ക്ക് പഠിക്കണം, അസൈൻമെന്റ്സ് വെക്കണം, വൈവ് അറ്റൻഡ് ചെയ്യണം, ട്യൂഷന് പോകണം, ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഈ വീഡിയോ തന്നെ ഇത്ര ലേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കാരണം ഇന്നലെ എനിക്ക് PSC പരീക്ഷയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പഠിക്കാനുള്ളതിന്റെയും ഈ എക്സാമിന്റെയും കൂടെ എനിക്ക് അടുത്ത സിനിമകൾ ചെയ്യാൻ പറ്റില്ല. എക്സാമുകൾ തീർച്ചയായിട്ടും കുറഞ്ഞത്
ഒരു മാസത്തേക്കെങ്കിലും ഉണ്ടാവും. അപ്പോൾ എക്സാം തീരുന്നത് വരെ എന്റെ വീഡിയോകൾ ഇനി പ്രതീക്ഷിക്കണ്ട, ബിസിയാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ കുറെ നാളത്തേക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ ചാനലിന്റെ സപ്പോർട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുക ഗൈസ്, പരീക്ഷയല്ലേ ഇമ്പോർട്ടൻ്റ്, പാസ് ആവണ്ടേ? പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ ചടപട വീഡിയോ ആയിരിക്കും. മാർവൽ 23 സിനിമയും അതായത് ഇൻഫിനിറ്റി വാറും എൻ ഗെയിമും വരെ ഞാൻ ചെയ്യും. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് മാർവലിന്റെ ഇറങ്ങിയത് അതും വാണ്ടാ വിഷനും ഒക്കെ ഞാൻ ചെയ്യും, പേടിക്കണ്ട. പിന്നെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ജിത്തു ജോസഫ് ദൃശ്യം 2 ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ, അമിത പ്രതീക്ഷയായിട്ട് എന്റെ വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കരുത് പ്ലീസ്. അപ്പൊ നിങ്ങളുടെ സ്വന്തം അമിത്തും മൂവി എക്സ്പ്ലെയിനർ എന്ന് പറയുന്ന ചാനലും തൽക്കാലത്തേക്ക് നിങ്ങളോട് വിട പറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെയും നിങ്ങളുടെ നല്ല കമന്റ്സിനെയും ഒക്കെ ഞാൻ എന്തായാലും മിസ് ചെയ്യും, അധികം വലിച്ചു നീട്ടുന്നില്ല. സോ വൺസ് അഗെയിൻ, ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.